തുടർച്ചയായി നാലാം തവണയും ആന്റോ ആന്റണിയിലൂടെ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം പിടിച്ചെടുക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് യുഡിഎഫ്. യുഡിഎഫ് ഒറ്റക്കെട്ടാണെന്നും മണ്ഡലത്തിൽ യുഡിഎഫിനാണ് മേൽക്കൈയെന്നും ആന്റോ ആന്റണി എം പി റിപ്പോർട്ടിനോട് പ്രതികരിച്ചു. ഔദ്യോഗിക സ്ഥാനാർത്ഥി പ്രഖ്യാപനം വരുന്നതിന് അല്പസമയം മുമ്പ് ആന്റോ ആന്റണി എം പി പത്തനംതിട്ട DCC ഓഫീസിലെത്തി. നേതാക്കളും പ്രവർത്തകരും ആന്റോ ആന്റണിയെ സ്വീകരിച്ചു. തോളിലേറ്റിയാണ് പ്രവർത്തകർ ആന്റോ ആന്റണിയെ DCC ഓഫീസിനകത്തേക്ക് കൊണ്ടുപോയത്. അനിൽ ആന്റണിക്ക് NDA പ്രവർത്തകരുടെ വോട്ട് പോലും കിട്ടില്ലെന്ന് ആന്റോ ആന്റണിയുടെ വിമർശനം. ഒരു വോട്ടിന്റെ പ്രയോജനം പോലും അതുകൊണ്ട് BJP ഉണ്ടാവില്ല. ഇതുപോലെ നടത്തുന്ന ഈ കൂറുമാറ്റവും ഈ കുതിര കച്ചവടവും അത് BJP ചെയ്യാൻ ആഗ്രഹിക്കുന്ന അനുഭാവികളുടെ വോട്ട് കൂടെ നഷ്ടപ്പെടുത്തുകയുള്ളൂ. ഇങ്ങനെ ഇറക്കുന്ന സ്ഥലത്തെ സ്ഥാനാർത്ഥികൾക്ക് BJP വോട്ട് പോലും കിട്ടില്ല എന്നുള്ളതാണ് കാണാൻ പോകുന്ന യാഥാർത്ഥ്യം. LDF സ്ഥാനാർത്ഥി തോമസ് ഐസക്കിനെതിരെ കിഫ്ബി തന്നെ പ്രചരണായുധമാക്കും. അത് തന്നെയാണ് ഞങ്ങൾ ഉയർത്താൻ പോകുന്നത്. കാരണം ഇന്ന് ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ദുരന്തത്തിന്റെയും കാരണം കേരളം 60 വർഷം വാങ്ങിക്കൂട്ടിയതിനേക്കാൾ 3.5 ഇരട്ടി പണം കേരളത്തിലെ 3.4 കോടി ജനങ്ങളുടെ പേരിൽ വായ്പയെടുത്ത ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ നടപടികളാണ് എന്നുള്ളത് കേരളത്തിലെ ജനം തിരിച്ചറിയുന്നുണ്ട്. UDF ഒറ്റക്കെട്ടാണെന്നും രാഷ്ട്രീയ സാഹചര്യം UDFന് അനുകൂലമാണെന്നും UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണി വ്യക്തമാക്കി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ടയിൽ UDF ഒറ്റക്കെട്ടാണ് എന്നാണ് ആന്റോ ആന്റണി MPയും ഒപ്പം തന്നെ DCC പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിൽ മറ്റ് ഭാരവാഹികൾ എല്ലാവരും പറയുന്നത്. ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന് വിജയം ഉറപ്പാണെന്നും UDF അവകാശപ്പെടുന്നു. വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട.